Dear students, today we are going to discuss the next part of Chapter 3, Standard 7, Rebellion in Kerala. നമ്മൾ ഇന്ന് ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസിലെ അടുത്ത പാർട്ടായ മൂന്നാമത്തെ അധ്യായത്തിലെ അടുത്ത പാർട്ടായ കേരളത്തിലെ കലാപങ്ങൾ എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇൻ ദി പ്രീവിയസ് ക്ലാസ് വി സ്റ്റഡീഡ് അബൌട്ട് ദി റിവോൾട്ട് എഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ്. ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ നമ്മൾ എന്തെല്ലാമാണ് പഠിച്ചത്? ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് അല്ലേ. ആരെല്ലാമാണ് കമ്പനി ഭരണത്തിൻ്റെ ചൂഷണത്തിനിരയായത് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. കർഷകർ, നെയ്ത്തുകാർ, കൈത്തൊഴിലുകാർ, ഗോത്രവർഗക്കാർ ഇവരെല്ലാം കമ്പനിയുടെ ചൂഷണത്തിനിരയായ ആളുകളാണ്. അപ്പോൾ ഈ ചൂഷണം സഹിക്കാതെ വന്നപ്പോൾ അവർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തീരുമാനിച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന നിരവധി കലാപങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ. That is what we are talking about in the importance of Santhal Rebellion. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? സാന്താൾ കലാപം അല്ലേ. അതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, അതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ദെൻ വി ആൾറെഡി ഡിസ്കസ് എബൌട്ട് ദി കിങ് ആൻഡ് ചീഫ് സ്റ്റെയിൻസ് ഹു ലോസ്റ്റ് ദെയർ പവർ വേർ അനദർ ഗ്രൂപ്പ് ദാറ്റ് ലെഡ് റെബലിയൻ. അതേപോലെ സാന്താൾ കലാപത്തിൽ ഗോത്രവർഗക്കാരായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. അതുപോലെ അധികാരം നഷ്ടപ്പെട്ട ഭൂ ഉടമകളും നാട്ടുരാജാക്കന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ. അവരിൽ പ്രധാനിയായകൾ ആരൊക്കെയാണ്? രാജാ ജയ്സിംഗ് ഇൻ ഔദ്, ഔദിലെ രാജാ ജയ്സിംഗ്, വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ഇൻ തിരുനെൽവേലി, തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, മരുദു പാണ്ഡ്യൻ ഓഫ് ശിവഗംഗ, ശിവഗംഗയിലെ മരുദു പാണ്ഡ്യൻ, പഴശ്ശി രാജ ഓഫ് മലബാർ, മലബാറിലെ പഴശ്ശി രാജ, കിട്ടൂർ ചിന്നമ്മ ഓഫ് കർണാടക, കർണാടകയിലെ കിട്ടൂർ ചിന്നമ്മ, വെലുത്തമ്പി ഉൾദളവ ഓഫ് ട്രാവൻകൂർ, തിരുവിതാംകൂറിലെ വെലുത്തമ്പി ദളവ, പാലിയത്തച്ഛൻ ഓഫ് കൊച്ചി, കൊച്ചിയിലെ പാലിയത്തച്ഛൻ. ഇത്രയും നാട്ടുരാജാക്കന്മാർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയവരാണ്. നൗ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദി റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ് ഇൻ കേരള. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ പലയിടത്തും നടന്ന കലാപങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. ഇനി കേരളത്തിൽ പ്രധാനമായിട്ടും എന്തെല്ലാം കലാപങ്ങളാണ് ഉണ്ടായത് ബ്രിട്ടീഷുകാർക്കെതിരെ, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓഫ് ദീസ് വാസ് ദി റെസിസ്റ്റൻസ് ഓഫ് പഴശ്ശിരാജ. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് പഴശ്ശിരാജയുടെ ചെറുത്തുനിൽപ്പുകൾ. പഴശ്ശി റിവോൾട്ട് വാസ് വൺ ഓഫ് ദി മേജർ റിവോൾട്ട് ഓഫ് കേരള. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു പഴശ്ശി സമരങ്ങൾ. ദി ബ്രിട്ടീഷ് lifted Paisi Raja right to collect taxes from Kottayam in North Malabar. വടക്കെ മലബാറിലെ കോട്ടയം മേഖലകളിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശി രാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. Why did the king Paisi fight against the British? ബ്രിട്ടീഷുകാർക്കെതിരെ എന്തുകൊണ്ടായിരിക്കാം പഴശ്ശി രാജാവ് സമരം നടത്തിയത്? നമ്മൾ പറഞ്ഞു അല്ലേ. എന്തുകൊണ്ടാണ്? അതായത് വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശി രാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ടു ബ്രിട്ടീഷ് ലിഫ്റ്റഡ് പഴശ്ശി രാജ റൈറ്റ് ടു കളക്ട് ടാക്സസ് ഫ്രം കോട്ടയം ഇൻ നോർത്ത് മലബാർ. ദിസ് വാസ് ദി ഇമ്മീഡിയറ്റ് കോസ് ഓഫ് പഴശ്ശി രാജാസ് റിവോൾട്ട്. ഇതായിരുന്നു പഴശ്ശി രാജ സമരങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം. നമ്മൾ പറയും എന്തൊരു സമരം നടത്തുമ്പോൾ അതിനൊരു ഇമ്മീഡിയറ്റ് കോസ് ഉണ്ടാവും അല്ലേ. പഴശ്ശി സമരങ്ങളുടെ ഇമ്മീഡിയറ്റ് കോസാണ് ടാക്സ് പിരിക്കാനുള്ള അവകാശം പഴശ്ശി രാജാവിന് തളർന്നു എന്നുള്ളത്. ഹി ലെഡ് എ ഗറില്ല വാർ എഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ് ഇന്ത്യ ഫോറസ്റ്റ് ഓഫ് വയനാട്. അദ്ദേഹം ഏത് യുദ്ധമുറയാണ് സ്വീകരിച്ചത്? ഗറില്ല വാർ. ഗറില്ല എന്ന് പറഞ്ഞാൽ ഒളിപ്പോര് എന്നാണ് അർത്ഥം. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാണ് പഴശ്ശി രാജ നടത്തിയത്. He is mainly from forest of വയനാട്. അതായത് വയനാടിലെ വനങ്ങളിലായിരുന്നു അദ്ദേഹം പ്രധാനമായിട്ടും താമസിച്ചിരുന്നത്. അപ്പോൾ ആ വയനാട് വനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒളിപ്പോര് യുദ്ധം നടത്തുക. ആ യുദ്ധമുറയെ പറയുന്ന പേരാണ് ഗറില്ല യുദ്ധമുറ, അതായത് ഗറില്ല വാർ. ദെൻ ഹൂ വേർ ഹെൽപ്ഡ് പഴശ്ശി രാജ ടു ഗറില്ല വാർ. ഗറില്ല വാർ നടത്താൻ, അതായത് ഒളിപ്പോര് യുദ്ധം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്താൻ പഴശ്ശി രാജയെ സഹായിച്ചത് ആരായിരിക്കാം അല്ലേ? ഒരാൾ ഒറ്റക്ക് എന്തായാലും ഒളിപ്പോര് യുദ്ധം നടത്താൻ കഴിയില്ല, അതിന് സഹായികൾ വേണം അല്ലേ. അപ്പൊ ആരൊക്കെ ആയിരിക്കാം പഴശ്ശിരാജയെ സഹായിച്ചത്? തലക്കൽ ചന്തു,
കൈത്തേരി അമ്പു, ഇടച്ചന കൺകൻ ആൻഡ് ആദൻ ഗുരുക്കൾ വേർ ദി പ്രോമിനന്റ് ലീഡേഴ്സ് ഹു ഫോട്ട് വിത്ത് പഴശ്ശിരാജ ഇൻ ദി റിവോൾട്ട്. തലക്കൽ ചന്തു, കൈത്തേരി അമ്പു, എടച്ചന കുങ്കൻ, അത്തൻ കുരുക്കൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പടയാളികളാണ് യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത്. ദി റിവോൾട്ട് എൻഡഡ് വിത്ത് ദി ഡെത്ത് ഓഫ് പഴശ്ശിരാജ. എങ്ങനെയാണ് യുദ്ധം അവസാനിച്ചത്? പഴശ്ശിരാജയുടെ മരണത്തോടെയാണ് യുദ്ധം അവസാനിച്ചത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ദി ഫൈനൽ ജേണി ഓഫ് പഴശ്ശിരാജ, പഴശ്ശിരാജയുടെ അന്ത്യയാത്രയെക്കുറിച്ച് അന്നത്തെ മലബാറിലെ സബ് കലക്ടറായിരുന്ന ടി എച്ച് ബേബർ എഴുതിയതാണിത്. അദ്ദേഹത്തെ അനുഭവത്തിൽ നിന്നെടുത്ത് എഴുതിയതാണിത്. ദി ഫൈനൽ ജേണി ഓഫ് പഴശ്ശിരാജ. ദി രാജാസ് ബോഡി വാസ് ടേക്കൺ ആൻഡ് പുട്ട് ഇൻ ടു മൈ പല്ലക്കിൻ വൈൽ ദി ലേഡി ഹു വാസ് ഡെഡ് ഫുള്ളി റെഡ്യൂസ്ഡ് ഫ്രം സിക്നസ് വാസ് പുട്ട് ഇൻ ടു ക്യാപ്റ്റൻ കലാഫാംസ്. എന്താണ്? പഴശ്ശിരാജയുടെ മൃതദേഹം ഞാൻ സഞ്ചരിക്കുന്ന പല്ലക്കിലേക്ക് മാറ്റി, രാജപത്നിയെ മറ്റൊന്നിൽ കയറ്റി. അടുത്ത ദിവസം മൃതദേഹം ശക്തമായ പട്ടാളക്കാരെ മാനന്തവാടിക്ക് അയച്ചു. മൃതശരീരത്തോടൊപ്പം അയച്ച ശിരസ്ഥാദർക്ക് എല്ലാ ബ്രാഹ്മണരെയും വിളിച്ചു വരുത്തി സംസ്കാരം പാരമ്പര്യ വിധിപ്രകാരം നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ഇങ്ങനെ ഒരു ബഹുമതിക്ക് പഴശ്ശിരാജ അർഹനാണെന്ന് തോന്നി. ധാര എഴുതിയത് ടി എച്ച് ബേബർ, സബ് കളക്ടർ മലബാർ. മലബാറിലെ ടി എച്ച് ബേബർ എന്ന് പറഞ്ഞ ആള്, അന്നത്തെ സബ് കളക്ടർ ആയിരുന്ന ടി എച്ച് ബേബർ എന്ന് പറഞ്ഞ ആള് എഴുതിയതാണ്. അതിന് താഴെ ഡേറ്റ് ഇട്ടിട്ടുണ്ട്, കണ്ണൂർ 1805 December 31, 1805 December 31 അല്ലേ. അതായത് അന്നാണ് പഴശ്ശിരാജ മരിച്ചത്. ആ മരിച്ച ദിവസത്തെ അയാളുടെ ഓർമ്മ പുതുക്കുകയാണ്. അതായത് ആ മരിച്ച ദിവസം ഉണ്ടായ സംഭവങ്ങൾ തൻ്റെ ഓർമ്മയിലൂടെ വിവരിക്കുകയാണ് ആര്? ടി എച്ച് ബേബർ. ദെൻ വി സോ വേർ ദി പഴശ്ശി റിവോൾട്ട് ഇൻ മലബാർ, ഇസിൻഡ് ഇറ്റ്? പഴശ്ശി വിപ്ലവം എവിടെയായിരുന്നു നമ്മൾ പറഞ്ഞത്? മലബാറിൽ അല്ലേ. മലബാറിലായിരുന്നു പഴശ്ശി വിപ്ലവം ഉണ്ടായിരുന്നത്. ദെൻ ദി ആൻറ്റി റിവോൾട്ട് ഇൻ ട്രാവൻകൂർ വേർ ലെഡ് ബൈ വേലുത്തമ്പി ദളവ. അതായത് ഇതേപോലെ വിപ്ലവം തിരുവിതാംകൂറിലും ഉണ്ടായിരുന്നു. തിരുവിതാംകൂറിലെ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് ദളവയായിരുന്ന വേലുത്തമ്പി ദളവയായിരുന്നു. വൈ വേലുത്തമ്പി ദളവ സ്റ്റാർട്ട് അഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ്? എന്തുകൊണ്ടായിരിക്കാം വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്? വി ഹാവ് ലേൺ ദാറ്റ് പഴശ്ശിരാജ ഫോട്ട് അഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ് ആൻഡ് റെഫ്യൂസ്ഡ് ടു പേ ദി ടാക്സസ്. നമ്മൾ പഠിച്ചു പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് എന്തിനാണ്? ടാക്സ് പിരിക്കുന്നതിനെ തടഞ്ഞതിനെ തുടർന്നാണ് അല്ലേ. അപ്പോൾ എന്തിനായിരിക്കാം വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്? കോൺസ്റ്റന്റ് ഇന്റർവെൻഷൻ ഓഫ് ദി കമ്പനി ഇൻ ദി ഹോം അഫെയർ ഓഫ് ട്രാവൻകൂർ ഹിൻഡേർഡ് ദി സ്മൂത്ത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദളവ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപെടൽ ദളവയുടെ ഭരണം തടസ്സപ്പെടുത്തി. ഇത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. അതായത് വളരെ സുഗമമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന വേലുത്തമ്പി ദളവയെ തിരുവിതാംകൂറിൽ ഭരണത്തിൽ തടസ്സപ്പെടുത്തിയതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ദളവയെ പ്രേരിപ്പിച്ചത്. നെക്സ്റ്റ്, ഹു ഫോട്ട് അഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ് ഇൻ കൊച്ചി? അടുത്തത് ആരാണ് കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പോൾ ഈ സംഭവ വികാസങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇന്ത്യക്കാരെ മനഃപൂർവ്വം, അതായത് മനഃപൂർവ്വം അവരുടെ ഭരണത്തെ തടസ്സപ്പെടുത്തുക, അവരെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാൻ വേണ്ടി പ്രേരിപ്പിക്കുക, ഇതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. പാലിയത്തച്ഛൻ ദി മിനിസ്റ്റർ ഓഫ് കൊച്ചി എക്സ്റ്റെൻഡ് ഹിസ് അസിസ്റ്റൻസ് ടു ദളവ. ഡ്യൂറിംഗ് ദിസ് ടൈം വേലുത്തമ്പി വാസ് അസിസ്റ്റഡ് ബൈ പാലിയത്തച്ഛൻ ദി ദിവാൻ ഓഫ് കൊച്ചി. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ അന്ന് വേലുത്തമ്പി ദളവയെ സഹായിച്ചത് കൊച്ചിയിലെ ദിവാനായിരുന്ന പാലിയത്തച്ഛനായിരുന്നു. ഇൻ ദി ഫേമസ് കുണ്ടറ പ്രൊക്ലമേഷൻ ഓഫ് 1809 ദളവ കാൾഡ് അപ്പോൺ ദി പീപ്പിൾ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ്. ദെൻ വാട്ട് ഈസ് കുണ്ടറ പ്രൊക്ലമേഷൻ? ഡു യു റിമെമ്പർ ദി ഇയർ ഓഫ് കുണ്ടറ പ്രൊക്ലമേഷൻ? 1809, അതായത് 1809 ആണ് കുണ്ടറ വിളംബരം നടന്നത്. ആരാണ് നടത്തിയത്? വേലുത്തമ്പി ദളവ. എന്തായിരുന്നു അതിലെ പ്രാധാന്യം? ദളവ കാൾഡ് അപ്പോൺ ദി പീപ്പിൾ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ്. അതായത് കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ വെച്ച് കുറേ ജനങ്ങളെ വിളിച്ചുകൂട്ടി വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്തു.
ഈ പ്രൊക്ലമേഷൻ, ഈ വിളംബരത്തെ നമ്മൾ പറയുന്ന പേരാണ് പ്രൊക്ലമേഷൻ പറഞ്ഞ വിളംബരം. ഈ വിളംബരത്തെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? കുണ്ടറ വിളംബരം എന്ന്. അതെന്നുണ്ടത് 1809 1809. ഹവർ ഹി വാസ് ഡിഫീറ്റഡ് ബൈ ബ്രിട്ടീഷ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ബ്രിട്ടീഷുകാർക്കിടയിൽ പോരാടുകയും ബ്രിട്ടീഷുകാരാൽ പരാജയപ്പെടുകയുമാണ് ഉണ്ടായത്. ദെൻ നെക്സ്റ്റ് വി ഡിസ്കസ് അബൌട്ട് ദി ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അതായത് നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ഒറ്റപ്പെട്ട ചെറുത്തുനിൽപ്പുകൾ നമ്മൾ മനസ്സിലാക്കിയല്ലേ. അവയെല്ലാം എന്തിനായിരുന്നു? വി ഹാവ് ലേൺ അബൌട്ട് ദി ഐസൊലേറ്റഡ് റെസിസ്റ്റൻസ് ദാറ്റ് ഒക്കേഡ് ഇൻ ഡിഫറെന്റ് പാർട്ട് ഓഫ് ദി കൺട്രി. ദിസ് ആർമി ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സപ്രസ്ഡ് ദം. അതിനെല്ലാം അവർ അടിച്ചമർത്തി. ബൈ 1857 ഈവൻ പീപ്പിൾ ഹു വേർ ലോയൽ ടു ദി കമ്പനി ടേൺ അഗെയിൻസ്റ്റ് ദം. 1857 കമ്പനിയോട് കൂറ് പുലർത്തിയിരുന്ന വിഭാഗങ്ങൾ പോലും അവർക്കെതിരെ തിരിഞ്ഞു. ദി ഇന്ത്യൻ സോൾജിയേഴ്സ് ഇൻ ദി ബ്രിട്ടീഷ് ആർമി ഓർ സിപ്പായിസ് ആൻഡ് ദി കിങ്സ് ഹു ലോസ്റ്റ് ദെയർ ഹെറിഡിറ്ററി റൈറ്റ്സ് ആസ് പെർ ദി ഡോക്ട്രിൻ ഓഫ് ലാംസ് വേർ ദി മെയിൻ ലീഡേഴ്സ് ഓഫ് ദി റിവോൾട്ട്. അതായത് കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ, അവരെ സിപ്പായിമാർ എന്നാണ് വിളിച്ചിരുന്നത്, അവരും പുറമെ ദത്തവകാശ നിരോധന നിയമത്തിന്റെ ഫലമായിട്ട് അധികാരം നഷ്ടപ്പെട്ട രാട്ടുരാജക്കന്മാരും എന്നിവരെല്ലാം ഈ സമരത്തിൽ നേതൃത്വം കൊടുത്തു. 1857 കലാപത്തെ നമ്മൾ വിളിക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. അതായത് ഇന്ത്യക്കാർ മൊത്തം അണിനിരന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരു കലാപമാണ് 1857 കലാപം. നമ്മൾ പറഞ്ഞു ഏതൊരു കലാപത്തിനും കുറെ കാരണങ്ങൾ ഉണ്ടാവും അല്ലേ. അങ്ങനെ 1857 കലാപത്തിനും ഒരുപാട് കാരണങ്ങളുണ്ട്. There was many reasons for the revolt of 1857. The first cause is that the Indian soldiers in the British army, Sipahis. അതായത് ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞത് ബ്രിട്ടീഷ് ആർമിയിലെ സോൾജിയേഴ്സിനെ, പട്ടാരക്കാരെ അവർ വിളിച്ചിരുന്നത് എന്താണ്? സിപ്പായിമാർ എന്ന് പറയുന്നത്. സിപ്പായിമാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ന്ന വിഭാഗം എന്നാണ്. നെക്സ്റ്റ്, ദി കിങ് ഹു ലോസ്റ്റ് ദെയർ ഹെറിഡിറ്ററി റൈറ്റ് ഹാസ് പെർ ദി ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. വട്ട് ഈസ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്? ദത്തവകാശ നിരോധന നയം അല്ലേ. ആരെ കൊണ്ടുവന്നു? ഹു ഇൻട്രൊഡ്യൂസ്ഡ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്? ഡൽഹൌസി പ്രഭു അല്ലേ. ഈ ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന ദത്തവകാശ നിരോധന നയം പ്രകാരം ഒരുപാട് നാട്ടുരാജാക്കന്മാർക്ക് അവരുടെ രാജ്യം നഷ്ടപ്പെട്ടു. അപ്പൊ അവരും കമ്പനിക്കെതിരെ തിരിഞ്ഞു. ദെൻ ദി ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് വാസ് ലെഡ് ബൈ ദി ഡിപ്പോസ്റ്റഡ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആൻഡ് ദി സോൾജിയേഴ്സ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. അപ്പോൾ ആദ്യത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് അവരാരൊക്കെയാണ്? ഒന്ന് പട്ടാളക്കാർ, ഇന്ത്യൻ പട്ടാളക്കാർ. രണ്ടാമത് ദത്തവകാശ നിരോധന നയപ്രകാരം രാജ്യം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാർ. ഈ രണ്ട് വിഭാഗമായിരുന്നു പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ ഇറങ്ങിയത്. മീഗർ വേജസ്, തുച്ഛമായ വേതനം, പ്രൊളോങ്ഡ് വർക്കിംഗ് ഹവേഴ്സ്, ദീർഘനേരമുള്ള ജോലി, ഡെനിങ് ലീവ്, അവധിയില്ലായ്മ, സ്ലേവ് ലൈക്ക് ട്രീറ്റ്മെന്റ് ബൈ സുപ്പീരിയർ ഓഫീഷ്യൽ, അടിമകളോടെന്ന പോലെയുള്ള മേലുദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം, പൂർ ക്വാളിറ്റി ഫുഡ്, തുച്ഛമായ ഭക്ഷണം. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ദി കമ്പനി സപ്ലൈഡ് എ ന്യൂ ടൈപ്പ് ഓഫ് എൻഫീൽഡ് റൈഫിൾ ടു ദി സിപ്പായിസ്. മേൽപ്പറഞ്ഞ കാരണങ്ങളെല്ലാം സിപ്പായിമാർ അസംതൃപ്തരായിരുന്നു. ഈ അവസരത്തിലാണ് പട്ടാളക്കാർക്കിടയിൽ പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്തത്. ദർ വാസ് എ റൂമർ ദാറ്റ് ദി കാട്രിഡ്ജ് ടു ബി യൂസ്ഡ് ഇൻ ദിസ് ഗൺ വേർ ഗ്രീസ്ഡ് വിത്ത് ദി ഫാറ്റ് ഓഫ് കൗസ് ആൻഡ് പിഗ്സ്. അതിനിടയിൽ പട്ടാളക്കാർക്കിടയിൽ ഒരു കിവദന്തി പടർന്നു. എന്താണ്? ഈ തോക്കിൽ ഉപയോഗിക്കേണ്ട തീര, അതായത് വെടിയുണ്ട, സവിശേഷതയുള്ളതായിരുന്നു. അവ നിർമ്മിക്കുന്നതിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്നെന്ന വാർത്ത പ്രചരിച്ചു. ഇഫ് ദി കൗ വാസ് എ സേക്രഡ് അനിമൽസ് ടു ദി ഹിന്ദുസ് ദെൻ പോർക്ക് വാസ് ഫോർബിഡൻ ടു ദി മുസ്ലിംസ്. പശു ഹിന്ദുക്കൾക്ക് പവിത്ര മൃഗമാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് പന്നി ഇറച്ചി നിഷിദ്ധമായിരുന്നു. ദിസ് വാസ് വൺ ഓഫ് ദി ഫസ്റ്റ് ഇമ്മീഡിയറ്റ് കോസ്. ഇതായിരുന്നു ഒന്നാമത്തെ പെട്ടെന്നുള്ള കാരണങ്ങളിൽ പ്രധാനം. എന്ത്? റൈഫിളിൽ ഉപയോഗിച്ചിരുന്ന തിര പന്നിയുടെയും പശുവിന്റെയും മെഴുക്ക് പുരട്ടിയതാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പെട്ടെന്നുള്ള കാരണങ്ങൾ പ്രധാനം. ദെൻ സെക്കൻഡ്, ദി ബ്രെഡ് സപ്ലൈഡ് ടു ദി സിപ്പായിസ് വാസ് മെയ്ഡ് ഫ്രം വീറ്റ് ഫ്ലയവർ മിക്സ്ഡ് വിത്ത് ബോൺ പൗഡർ. എന്തായിരുന്നു രണ്ടാമത്തെ കാരണം? ശിപ്പായികർക്ക് വിതരണം ചെയ്തിരുന്ന
റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടുള്ളതാണെന്ന് ഉള്ള വാർത്ത പരന്നു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അതുവരെ പ്രകോപിതരായിരുന്ന സൈനികർ പെട്ടെന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനുണ്ടായ കാരണം. അതോടെ സൈനികർ പ്രകോപിതരാവുകയും കലാപത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. മംഗൾ പാണ്ഡെ വാസ് ദി ഫസ്റ്റ് ഇന്ത്യൻ സോൾജിയർ ടു പ്രൊട്ടസ്റ്റ്. ഷിപ്പായിമാർക്കിടയിൽ നിന്ന് ആദ്യമായി പ്രതിഷേധം ഉയർത്തിയത് ആരായിരുന്നു? മംഗൾ പാണ്ഡെ ആയിരുന്നു. എൻ ഓർഗനൈസ്ഡ് റിവോൾട്ട് എഗെയിൻസ്റ്റ് ദി മിലിറ്ററി ഒഫീഷ്യൽസ് ചാർട്ടർഡ് ഇൻ മീററ്റ്. സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് മീററ്റിലാണ്. ഫസ്റ്റ് കലാപം തുടങ്ങിയ സ്ഥലം എവിടെയാണ്? മീററ്റാണ്. ദെൻ ദി സോൾജിയേഴ്സ് റീച്ച്ഡ് ഡൽഹി ആൻഡ് പ്രൊക്ലമഡ് ദി ലാസ്റ്റ് മുഗൾ റൂളർ ബഹദൂർ ഷാ സെക്കൻഡ് ആസ് ദി എംപറർ ഓഫ് ഇന്ത്യ. അപ്പൊ കലാപം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കലാപത്തിലിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തുകയും അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമൻ, അന്ന് ഇന്ത്യ ഭരിച്ചിരുന്നത് മുഗൾ രാജ ഭരണമായിരുന്നു, അപ്പൊ അതിൽ അവസാനത്തെ മുഗൾ ഭരണമായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയിൽ ചക്രവർത്തിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ദി റിവോൾട്ട് സ്പ്രെഡ് ടു ഡിഫറെന്റ് പാർട്ട് ഓഫ് നോർത്ത് ഇന്ത്യ. കലാപം മീററ്റിൽ മാത്രമായിരുന്നില്ല, മീററ്റിലായിരുന്നു പൊട്ടിപ്പുറപ്പെട്ടതല്ലേ, മീററ്റിൽ മാത്രമായിരുന്നില്ല കലാപം ഉണ്ടായിരുന്നത്, ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും കലാപം പൊട്ടിപ്പുറപ്പെട്ടു. എന്തായിരിക്കാം ഈ ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം കലാപം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം? ദി റൂളർ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ് ഹൂ ഹാഡ് ലോസ്റ്റ് ദയർ പവർ ആൾസോ ജോയിൻഡ് ദി റെബലിയൻ. എന്താണ്? വി ആർ ആൾസോ ലേൺ ദാറ്റ് സബ്സിഡിയറി അലയൻസ് ബൈ ലോർഡ് വെല്ലസ്ലി, ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ബൈ ലോർഡ് ഡൽഹൌസി. അതായത് വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയും ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നയം, അങ്ങനെ ഒരുപാട് നിയമനിർമ്മാണങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യ നടപ്പിലാക്കിയിരുന്നു. അതുവഴി അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരെല്ലാം പ്രകോപിതരാവുകയും യുദ്ധത്തിൽ പങ്കാളിയാവുകയും ചെയ്തു. ദി റിവോൾട്ട് ഫർദർ സ്പ്രെഡ് ടു കാൻപൂർ, ലക്നൗ, അലഹബാദ്, ഝാൻസി, അറ ആൻഡ് ഫൈസാബാദ്. ഇവിടെയെല്ലാമാണ് റിവോൾട്ട് വ്യാപിപ്പിച്ചത്. കാൺപൂർ, ലക്നൗ, അലഹബാദ്, ഫാൻസി, ആറ, ഫൈസാബാദ് തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം കലാപം പടർന്നു പിടിച്ചു. അതായത് ഈ പ്രദേശങ്ങളിലെല്ലാം ഓരോരോ നിയമനിർമ്മാണം വഴി ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട സ്ഥലമാണ്. അപ്പൊ ഇവിടുത്തെ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യയോട് സമരത്തിലേർപ്പെട്ടു. ഓൾ ദീസ് പ്ലേസസ് ആർ ദീസ് വൺ ഓഫ് ഹൂ ലെഡ് ദി റിവോൾട്ട്. ഈ സ്ഥലങ്ങളെല്ലാം കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരെല്ലാമാണ്? ദി റിവോൾട്ട് വാസ് ലെഡ് ബൈ നാനാ സാഹിബ് ആൻഡ് താന്തിയ തോപ്പി ഇൻ കാൻപൂർ, റാണി ലക്ഷ്മി ബായ് ഇൻ ഝാൻസി, ബീഗം ഹസ്രത് മഹൽ ഇൻ ലക്നൗ, മൗലവി അബ്ദുള്ള ഇൻ ഫൈസാബാദ് ആൻഡ് കാൻവർ സിംഗ് ഇൻ അറ. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും, ഝാൻസിയിൽ റാണി ലക്ഷ്മി ബായ്, ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ, ഫൈസാബാദിൽ മൗലവി അബ്ദുള്ള, അരയിൽ കാൻവർ സിംഗ് എന്നിവരായിരുന്നു ഈ കലാപത്തിന് നേതൃത്വം കൊടുത്ത പ്രമുഖരിൽ പ്രമുഖർ. ബട്ട് ദി കമ്പനി സപ്രസ്ഡ് ദി റിവോൾട്ട് ആൻഡ് ബഹദൂർ ഷാ സെക്കൻഡ് വാസ് എക്സ്പെൽഡ് ടു റംഗൂൺ. പക്ഷേ കമ്പനിക്കാർ കലാപം അടിച്ചമർത്തുകയും ബഹദൂർ ഷാ രണ്ടാമനെ റംഗൂണിലേക്ക് നാടുകടത്തുകയും ചെയ്തു. ദീസ് ആർ ദി വേർഡ്സ് ദാറ്റ് ബഹദൂർ ഷാ സഫർ ഗിവ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. അണബിൾ ടു ബിയർ ദി ബർഡൻ ഓഫ് ഗ്രീഫ്, ലക്ത നെഹി ഹി ജിമേര, ദി ഡേയ്സ് ഓഫ് ലൈഫ് പാസ് വിത്ത് ദി അപ്രോച്ചിങ് ഡസ്ക് ആൻഡ് നൗ ഐ വിൽ സ്ട്രെച്ച് മൈ ലെഗ്സ് ടു സ്ലീപ്പ് ഇൻ ദി ബറിയൽ ഗാർഡൻസ് കംഫോർട്ട് ഹൗ അൺഫോർച്ചുനേറ്റ് ഈ സഫർ ഫോർ സിക്സ് ഫീറ്റ് ഓഫ് ലാൻഡ് കുഡിൻറ്റ് ബി ഫൗണ്ട് ഫോർ ദി ബറിയൽ ഇൻ ഹിസ് സോയിൽ. നീ എത്ര നിർഭാഗ്യവാൻ, അതായത് ജനിച്ച മലിനിൽ ദുഃഖഭാരം സഹിക്കാൻ വയ്യാതെ ബഹദൂർ ഷാ സഫർ എഴുതിയ വാക്കുകളാണിത്. ലക്ത നഹി ഹി ജിമേര, ജീവിതത്തിൽ പകൽ തീരാറായി, സന്ധ്യ പടർന്നു തുടങ്ങിയിരിക്കുന്നു, ഇനി ഇരുകാലുകളും നീട്ടി ശവക്കല്ലറയിൽ ഉറങ്ങാം, ജനിച്ച മണ്ണിൽ ലയിക്കാൻ ആറടി പോലും ലഭിക്കാതെ സഫർ, മരിച്ചാൽ മറവ് ചെയ്യാൻ പോലും സ്ഥലം ഇല്ലാതെ റംഗൂണിലെ നാട് കടത്തപ്പെടുകയാണ് ചെയ്തത് അല്ലേ. അപ്പോ മരിച്ചാൽ മറവ് ചെയ്യാൻ പോലും സ്ഥലം ഇല്ലാതെ റംഗൂണിലെ നാട് കടത്തപ്പെടുകയാണ് ചെയ്തത് അല്ലേ. അപ്പോ ഓരോരുത്തരുടെയും അവസ്ഥ അതായിരുന്നു, അവർ ഫുള്ള് ഭാഗവും അവർ കീഴടക്കിയിരുന്നു. ഹു വാസ് ദി ഫസ്റ്റ് മാറ്റർ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? മ
മംഗൾ പാണ്ഡെ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി. അതായത് കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തികളിൽ പ്രമുഖരായവരിൽ ആപാസ്റ്റ് സോൾജിയറാണ് മംഗൾ പാണ്ഡെ തന്നെയായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി. സോ വി സെഡ് ദാറ്റ് റിവോൾട്ട് ഓഫ് 1857 വേർ സപ്രസ്ഡ് ബൈ ദി ബ്രിട്ടീഷ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 1857 കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി എന്ന് പറഞ്ഞല്ലോ. ലെറ്റ് അസ് എക്സാമിൻ ദി റീസൺ ഫോർ ദി ഫെയിലിയർ ഓഫ് ദി ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. നമ്മൾക്ക് എന്തുകൊണ്ടായിരിക്കും ആ കലാപം അടിച്ചമർത്തിയത് എന്ന് നമുക്ക് നോക്കാം. ദോ ദി റിവോൾട്ട് വാസ് വൈഡ് സ്പ്രെഡ് ഇൻ നോർത്ത് ഇന്ത്യ, ഉത്തരേന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും കലാപം ഉണ്ടായെങ്കിലും ഈ കലാപത്തിനൊന്നും ഒരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. അതായത് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കലാപത്തിനെതിരെ പോരാടാൻ അവർ പരാജയപ്പെട്ടു. ദി കമ്പനി ഹാഡ് ഓൾ ദി അഡ്വാൻറ്റേജസ് ഓഫ് സ്ട്രോങ്ങർ മിലിറ്ററി പവർ, ബെറ്റർ വെപ്പൺസ് ആൻഡ് കോർഡിനേഷൻസ്. വേറെ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും കമ്പനിക്കുണ്ടായിരുന്നു. അതായത് അവരുടെ പോലുള്ള വിലപിടിപ്പുള്ള തോക്കുകളോ നല്ല ആയുധങ്ങളൊന്നും നമ്മുടെ ഇന്ത്യൻ സൈനികർക്ക് ഉണ്ടായിരുന്നില്ല. ഇറ്റ് ഫെയിൽഡ് ടു ആൻസർ മാസ് സപ്പോർട്ട്. ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. അതായത് ഒരു വിഭാഗം ജനങ്ങൾ വിട്ടുനിൽക്കുകയാണ് കലാപത്തിൽ നിന്നുണ്ടായത്. അതെല്ലാം കലാപത്തിന്റെ പരാജയത്തിന് കാരണമായി. ദി ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് വേർ അഗെയിൻസ്റ്റ് റിവോൾട്ട്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിനെതിരായിരുന്നു. അതായത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്തത് ബ്രിട്ടീഷുകാരായിരുന്നു. അപ്പോൾ അവർക്കത് അനുകൂലമായി തോന്നി. അപ്പോൾ അവരെല്ലാം കലാപത്തിന് എതിരായിരുന്നു. ദി റൂറൽ ഓഫ് അഫ്ലന്റ് പ്രിൻസ്ലി സ്റ്റേറ്റ് സപ്പോർട്ട് ദി കമ്പനി. സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയത്. അതായത് കുറച്ച് നാട്ടുരാജാക്കന്മാരെ കമ്പനി ആദ്യം തന്നെ കൈക്കലാക്കിയിരുന്നു. അവരുടെ എല്ലാ സപ്പോർട്ടും കമ്പനിക്കായിരുന്നു. 1857 കലാപം വ്യാപിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. ഉത്തരേന്ത്യയിലെ മിക്ക സ്ഥലങ്ങളും കലാപം വ്യാപിച്ചതെന്ന് പറഞ്ഞു. അത് എവിടേക്കായിരുന്നു? മീററ്റ്, ഡൽഹി, ഔദ്, ഫൈസാബാദ്, കാൻപൂർ, അറേ, ഝാൻസി, ഇത്രയും സ്ഥലങ്ങളിലാണ് കലാപം വ്യാപിച്ചത്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ലിസ്റ്റ് ഔട്ട് ദി റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ടു വിച്ച് ദീസ് പ്ലേസ് ബിലോങ്സ്. കലാപം നടന്ന സ്ഥലങ്ങൾ പ്രധാനമായും ഏതെല്ലാം എന്ന് കണ്ടെത്തു. ഇവ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണെന്ന് പട്ടികപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതിന് ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഏതൊക്കെയാണ്? മീററ്റ് ഇന്ന് ഉത്തർപ്രദേശിലാണ്, ഡൽഹി തന്നെയാണ്, ഔദും ഉത്തർപ്രദേശ്, ഫൈസാബാദ് ഉത്തർപ്രദേശ്, കാൻപൂർ ഉത്തർപ്രദേശ്, അറ ബീഹാറിലാണ്, ഝാൻസി ഉത്തർപ്രദേശ്. അപ്പൊ ഇതില് അധികം സ്റ്റേറ്റ്സും എവിടെയാണ്? ഉത്തർപ്രദേശ് ആണ് അല്ലേ. സോ വി സെഡ് ദാറ്റ് ദി റിവോൾട്ട് ഓഫ് 1857 ആർ കൺസിഡർഡ് ടു ബി ദി ഫസ്റ്റ് ഫ്രീഡം സ്ട്രഗിൾ ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ആൻഡ് വൈ ഈസ് ഇറ്റ് സെഡ് സോ? നമ്മൾ പറഞ്ഞു 1857 കലാപം ഇന്ത്യൻ ചരിത്രത്തിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാണ് അത് പറയാനുണ്ടായ കാരണം? ഈവൻ ദോ ദി റിവോൾട്ട് വാസ് ഫ്രൈഡ്, ഇറ്റ് വാസ് ദി ഫസ്റ്റ് മാസ് റിവോൾട്ട് അഗെയിൻസ്റ്റ് ദി കമ്പനി റൂൾ. സോ ദി റിവോൾട്ട് ഈസ് കൺസിഡേർഡ് ആസ് ദി ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. പ്രത്യക്ഷത്തിൽ സമരം പരാജയപ്പെട്ടെങ്കിലും കമ്പനി ഭരണത്തിനെതിരെ നാടിന്റെ മോചനത്തിനായുള്ള ആദ്യത്തെ ബഹുജന സമരമായിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് ഈ സമരം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നത്. ഒരു വിധത്തിൽ എല്ലാ ജനങ്ങളും ഒത്തുചേർന്നുള്ള ഒരു സമരമായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം. അതുകൊണ്ടാണ് ഇതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നുള്ള പേര് വരാൻ കാരണം. ദി ഹൈലൈറ്റ് ഓഫ് ദി റിവോൾട്ട് വാസ് ദി സെൻസ് ഓഫ് യൂണിറ്റി ദാറ്റ് ദി പീപ്പിൾ ഓഫ് ഇന്ത്യ അപ്ഹെൽഡ് ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ. കലാപത്തിന്റെ ഏറ്റവും വലിയ ശക്തി മതത്തിന് അതീതമായി ഇന്ത്യൻ ജനതയെ ഉയർത്തിയ ഐക്യബോധമായിരുന്നു. ഇറ്റ് വാസ് ദി സോൾജിയാരിറ്റി ദാറ്റ് മോട്ടിവേറ്റഡ് ദി സിപ്പായിസ് ടു പ്രൊക്ലൈം ബഹദൂർ ഷാ ഹാസ് സഹിൻഷാ ഹിന്ദുസ്ഥാൻ ദി എംപറർ ഓഫ് ഇന്ത്യ. സഹിൻഷാ ഇൻ ഹിന്ദുസ്ഥാൻ ആണ് ബഹദൂർ ഷായ അറിയപ്പെട്ടിരുന്ന പേര്. അദ്ദേഹത്തെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കാൻ ശിപ്പായിമാരെ പ്രേരിപ്പിച്ചത് ഈ ഐക്യബോധമായിരുന്നു. ദിസ് ഷോ ദാറ്റ് ദി ബ്രിട്ടീഷ് എഫോർട്ട് ടു ബ്രീഡ് കമ്മ്യൂണൽ ഹൈട്രഡ് ഹാഡ് നോട്ട് സക്സീഡഡ് അറ്റ്ലീസ്റ്റ് അപ് ടു ദി പീരീഡ് ഓഫ് ദി ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. മതസ്പ്രദ്ധ വളർത്താൻ ബ്രിട്ടീഷുകാർ നടത്തിയ ശ്രമങ്ങൾ കലാപകാലം വരെ വിജയിച്ചില്ല എന്നാണ് ഈ സംഭവങ്ങൾ
വ്യക്തമാക്കുന്നത്. അതായത് അവസാനത്തെ ചക്രവർത്തിയായ ബഹദൂർ ഷാ ഷഫയെ ഷാഹിൻ ഷാ ഇൻ ഹിന്ദുസ്ഥാൻ എന്നാണ് അവർ വിളിച്ചിരുന്നത്. അത് വിളിക്കാൻ കാരണം എന്താണ്? ആ ഒരു ഐക്യബോധമാണ്, മതത്തിൽ ഊന്നിയ ഒരു ഐക്യബോധമാണ് അത് വിളിക്കാൻ കാരണം. അതുകൊണ്ട് തന്നെയാണ് ആ ചക്രവർത്തിയെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കാനുണ്ടായ കാരണം. പക്ഷെ ഈ ഐക്യബോധമെല്ലാം ബ്രിട്ടീഷുകാർ തകർക്കാൻ നോക്കിയെങ്കിലും അതെല്ലാം ഇന്ത്യക്കാരുടെ മുന്നിൽ വിജയിച്ചില്ല. എ വർക്ക് ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്, ദി സെന്റർ ഓഫ് റിവോൾട്ട്, റിവോൾട്ടിന്റെ സെന്റർ ഏതൊക്കെയാണെന്ന്, ദി ലീഡേഴ്സ്, അതിന്റെ ലീഡേഴ്സും മുഴുവനാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാൻസി ഒന്നുകൂടെ കൊടുത്തിട്ട് റാണി ലക്ഷ്മിബായി, ബാക്കി കാൻപൂർ, നാനാ സാഹിബ്, കാൻപൂരിൽ തന്നെ താന്തിയത്തോപ്പ്, താന്തിയത്തോപ്പ് നാനാ സാഹിബും കാൻപൂരിലാണ്, ഫൈസാബാദ്, മൗലവി അബ്ദുള്ള, ലക്നൗ, അസ്രത് മഹൽ, അറ, കാൻവർ സിംഗ്. അപ്പോൾ ഇതവിടെ നോട്ട് ബുക്കിൽ എഴുതി വെക്കുക, നാനാ സാഹിബും കാൺപൂർ, താന്തിയത്തോപ്പി കാൺപൂർ, റാണി ലക്ഷ്മിബായ് ടാൻസി, വി ഹസ്രത് മഹൽ ലക്നൗ, മൗലവി അബ്ദുള്ള, ഫൈസാബാദ്, കാൻവർ സിംഗ്, ആര. ദെൻ നെക്സ്റ്റ്, ദി റെയിൻ ഓഫ് ദി ക്യൂൻ. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ കൈകളിലേക്ക്. ദി ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1857 ബ്രോട്ട് മെനി അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചസ് ഇൻ ഇന്ത്യ. The rule of the English East India Company came to an end with the Kyun Proclamation of 1858. Then India came under the direct rule of British Kyun. 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യസമരം ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ മാറ്റം വരുത്തി. എന്തായിരുന്നു ആ മാറ്റം? ബ്രിട്ടീഷ് രാജ്ഞിയുടെ 1858-ലെ വിളംബരത്തോടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായത്, അതോടെ ഇന്ത്യയുടെ ഭരണം അവർ നേരിട്ട് ഏറ്റെടുത്തു. സോ ദി ചാപ്റ്റർ ഈസ് ഓവർ, ലെറ്റ് എസ് മൂവ്, ലെറ്റ് എസ് അസസ്. വിലയിരുത്തൽ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മാച്ച് ദി കോളംസ് ഇൻ ദി ടേബിൾ പ്രോപ്പർലി, മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സാന്താൾ, സാന്താൾ ഏതാണ്? ലീഡേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. സാന്താൾ സിദ്ധു ആൻഡ് കാൻഹു ആണ്. ബഹദൂർ ഷാ സെക്കൻഡ്, ബഹദൂർ ഷാ സെക്കൻഡ് ഇതിലേതാണ്? ബഹദൂർ ഷാ സെക്കൻഡ് ഡൽഹിയാണ്. പഴശ്ശിരാജ, പഴശ്ശിരാജ എന്ന് പറയുന്നത് തലക്കൽ ചന്തു, അതായത് പഴശ്ശിരാജയുടെ അനുയായിട്ടുള്ളത് തലക്കൽ ചന്തു. നാനാ സാഹിബ് കാൻപൂർ, നാനാ സാഹിബിൻ്റെ ഇത് എവിടെയിരുന്നു? കാൻപൂരായിരുന്നു. ബാക്കിയുള്ള രണ്ടും മൂന്നും ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ മുന്നുള്ള ക്ലാസ്സുകളിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വെർ ദി ചേഞ്ചസ് മെയ്ഡ് ഇൻ ദി അഡ്മിനിസ്ട്രേഷൻ ആഫ്റ്റർ ദി ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1857. 1857-ലെ സമരം ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ വരുത്തിയ മാറ്റം എന്തായിരുന്നു എന്നാണ്. അപ്പം ഇതിൻ്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്, റൂളർ ഓഫ് ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കെയിം ടു എൻ എൻഡ് വിത്ത് ദി ക്യൂൻ പ്രൊക്ലമേഷൻ ഇൻ 1858. 1857-ലെ രാജ്ഞിയുടെ വിളംബര പ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ഇന്ത്യ കെയിം അണ്ടർ ദി ഡയറക്ട് റൂൾ ഓഫ് ദി ബ്രിട്ടീഷ് ക്യൂൻ, ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിൽ ഇന്ത്യയുടെ ഭരണം ആക്കുകയും ചെയ്തു. 1858-ൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ പ്രഖ്യാപനത്തോടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാവുകയും ചെയ്തു. നെക്സ്റ്റ്, വാട്ട് വാസ് ദി റീസൺസ് ഫോർ ദി ഫെയിലിയർ ഓഫ് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ആദ്യത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടാനുണ്ടായ കാരണങ്ങൾ പറഞ്ഞിട്ട് ഈ പോയിന്റ്സുകൾ എഴുതി വെക്കുക. ദി റിവോൾട്ട് വാസ് വൈഡ് സ്പ്രെഡ് ഇൻ നോർത്ത് ഇന്ത്യ, ദർ ഇസ് നോ കോർഡിനേഷൻ, ദി കമ്പനി ഹാഡ് ഓൾ ദി അഡ്വാൻറ്റേജസ് ഓഫ് സ്ട്രോങ്ങർ മിലിറ്ററി പവർ, ബെറ്റർ വെപ്പൺസ് ആൻഡ് കോർഡിനേഷൻ, ഇറ്റ് ഫെയിൽഡ് ടു എൻഷുവർ മാസ് സപ്പോർട്ട്, ദി ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് വെയർ അഗെയിൻസ്റ്റ് ദി റിവോൾട്ട്, ദി റൂളർ ഓഫ് ദി അഫ്ലാൻഡ് പ്രിൻസ്ലി സ്റ്റേറ്റ് സപ്പോർട്ടഡ് ദി കമ്പനി. ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. സൈനിക ശേഷിയും സംഘടനവും മികവും മെച്ചപ്പെട്ടതായിരുന്നു. ഇന്ത്യക്കരയിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിന് എതിരായിരുന്നു. സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്കാരായിരുന്നു പിന്തുണ നൽകിയിരുന്നത്. ഇത്രയല്ല നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഓക്കേ.